ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണമെന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ആ, അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല, എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്കറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവരിടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്ക് നടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്, അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി, മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആറ്റം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ, ശരിക്കും വേണം. ഹലോ, അതെ, കണ്ടാ പറയില്ല കേട്ടോ? കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല, ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി പറഞ്ഞോട്ടാ. ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലതും ആണോ? ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ കിട്ടിയെങ്കിൽ അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കിട്ടും, അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട, ഒന്ന് പോടു. ഓ, ശരി, കാണാ. അപ്പൊ കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്ക് എന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. എടാ, ഇതൊക്കെ റോണി സാർ ഒപ്പിച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തറാ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് റൈഡ് ഒപ്പിക്ക്? ഇതന്നെയാണ് എന്റെ പൊന്നു കുഞ്ഞാ. നീ നീ ഇങ്ങനെ കച്ചവടത്തെ വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ വിഷ്ണു. സൂപ്പറായാലും നോക്കണ്ട, ക്രിക്കറ്റ് കളിണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? അവന്റെ കൊറേ തലതെറിച്ച കൂട്ടുകാര്. മോൻ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ലേ.
ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞു, ഞാൻ എത്ര നേരം നോക്കിയില്ലായിരുന്നു. പിന്നെ തരും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാനുള്ള പേടിയുണ്ടല്ലേ. പേടിയോ എനിക്കോ? എനിക്ക് ആരും പേടിയില്ല. പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടി? എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂള് വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നെരിപ്പ് കണ്ടില്ലേ മിണ്ടാപ്പൂച്ചയെ പോലെ? സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്ക എടുപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നേ. ഞാനൊന്ന് നോക്കിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീയാണ് അവനെ വഷളാക്കുന്നത്. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഉദ്ദേശിച്ചത്? നാട്ടുകാരെ സമ്മാനോ അതോ വീട്ടുകാരെ സമ്മാനം? തനിക്കുള്ള ഉടൻ ഞാൻ തരാം. ഒന്നുമില്ല, ഇറങ്ങാനും കേട്ട പിന്നെ പടം കഴിഞ്ഞിട്ടുണ്ട്. കാണണ്ടേ ഇംഗ്ലീഷോടെ അടിപൊളി പടം. എടാ സമയം എത്ര? എടാ ഉച്ചര എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? എനിക്കറിയാർന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെ, എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെയല്ലേ. അയ്യോ എടാ, നിനക്ക് ശരിക്കുന്നുണ്ടോ? ആ ഓറാക്കി ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം, പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോക്കട്ടെ. എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാ. എന്താ പ്ലാൻ ആകൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി കാര്യം കാര്യമൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശണ്ട പറയാനെനിക്ക് പറ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒരൊറ്റ ചവിട്ട് കേട്ടോ, ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഇതെല്ലാം നടക്കുമെന്ന് കൊറേ നേരായാലും അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയ അവരോട്. എന്തൊക്കെ ഇത് ചായ കാപ്പിയ അല്ലടാ? ചാപ്പിയ നമ്മൾക്ക് ഈ ചായ കാപ്പി കൊണ്ട് നടക്കുന്ന ആളല്ലേ. നമുക്ക് വേറെ ലെവലാണ്. പരിപാടിയാണല്ലേ നമ്മൾ. കുട്ടികളുണ്ടോ?
അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അഞ്ചാറെണ്ണുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചോ? എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം.